കാരം എല്ലാ പ്ലസ് ടു കുട്ടികളും നമ്മുടെ കൂട്ടുകാർ സ്വന്തം കൂട്ടുകാർ കേട്ടോ അവർക്ക് എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു ക്ലാസ് വളരെ ഇമ്പോർട്ടൻറ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങളോട്ട് എത്തിക്കുകയാണ്. എക്സാമൊക്കെ അടുക്കുമ്പോൾ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സാം ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റനാണ്. വളരെ ചെറിയ സെക്കൻഡ്സുകൾക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുറകെ വരുന്നുണ്ട് ചെറിയ ചെറിയ ക്ലാസ്സുകൾ. ഓക്കെ, എല്ലാവരും നല്ലവരായിട്ടുള്ള കുട്ടികളാണ്. എല്ലാവരും മറ്റുള്ളവരുടെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ബെൽ ബട്ടൺ മറക്കണ്ട, എനേബിൾ ചെയ്തിട്ട് ഉടനെ ഉടനെ നിങ്ങൾക്ക് ഇത് കാണണം. ഓക്കെ, നമ്മളിന്ന് മൂന്ന് പ്രോബ്ലംസ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്ത് കാണിക്കുകയാണ് ചെറിയ ടൈമിനുള്ളിൽ. ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻ്റഗ്രൽ ടാൻ എക്സ്. ഓ, എല്ലാവർക്കും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. സെക്കൻഡ് വൺ, ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്, അതറിയില്ല. തേർഡ് വൺ, ഇൻ്റഗ്രൽ ടാൻ ക്യൂബ് എക്സ്, ഇതൊട്ടും അറിയില്ല. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ അറിയാം, സെക്കൻഡ് വൺ കുറച്ച് പേർക്ക് അറിയാം, തേർഡ് വൺ പലർക്കും അറിയില്ല, അതാണ് സത്യം. ഓക്കെ, വട്ട് ഈസ് ഇൻ്റഗ്രൽ ടാൻ എക്സ്? ഓ, എല്ലാവർക്കും അറിയാം, നോക്കിക്കോ. ലോഗ് സീക്ക് എക്സ് പ്ലസ് സി, മറന്നുപോയല്ലേ? ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സീക്ക് എക്സ് പ്ലസ് സി, അറിയാമല്ലോ, അറിയാമെങ്കിൽ പഠിച്ചോളൂ. നെക്സ്റ്റ് ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ്. ടാൻ സ്ക്വയർ എക്സിന് നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രൽ ഇല്ല, അതിന് പകരം നമ്മൾ എഴുതേണ്ട വാല്യൂ നോക്കിക്കോണം. ഫസ്റ്റ്ലി സീക്ക് സ്ക്വയർ എക്സ് മൈനസ് വൺ എന്ന് മാറ്റി എഴുതണം. ടാൻ സ്ക്വയർ എക്സിന് പകരം എഴുതേണ്ട വാല്യൂ ആണ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് വൺ, അല്ലാതെ ഇൻ്റഗ്രേഷൻ നടത്തിയിട്ടില്ല. ഇൻ്റഗ്രേഷൻ നടത്താൻ വേണ്ടി ടാൻ സ്ക്വയർ എക്സിന് പകരം സീ സ്ക്വയർ എക്സ് മൈനസ് വൺ. ഇങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്ന് പറയാം, ഈ രണ്ട് പേർക്ക് ഇൻ്റഗ്രൽ ഉണ്ട്. ആർക്കൊക്കെ? സീ സ്ക്വയർ എക്സിനും ഉണ്ട്, വണ്ണിനും ഇൻ്റഗ്രൽ ഉണ്ട്, പക്ഷേ ടാൻ സ്ക്വയർ എക്സിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് ടാൻ സ്ക്വയർ എക്സിന് പകരം സീ സ്ക്വയർ എക്സ് മൈനസ് എന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ സീ സ്ക്വയർ എക്സിൻ ഇൻ്റഗ്രൽ ആരാണ്? ടാൻ എക്സ് മൈനസ് വണ്ണിൻ്റെ എക്സ് പ്ലസ് തീർന്നു. ഓക്കെ, അപ്പോൾ ഇനി ടാൻ സ്ക്വയർ എക്സിന് ഇൻ്റഗ്രേഷൻ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിക്കോളാം. ഫസ്റ്റ്ലി റിട്ടേൺ സീ സ്ക്വയർ എക്സ് മൈനസ് വൺ, നെക്സ്റ്റ് സീ സ്ക്വയർ എക്സിൻ്റെ ടാൻ എക്സ് വണ്ണിൻ്റെ എക്സ് പ്ലസ് സി തീർന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇൻ്റെ ടാൻ ക്യൂബ് എക്സ്. ടാൻ ക്യൂബ് എക്സ് എന്ന ഇൻ്റഗ്രലിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ്ലി ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് രണ്ടാക്കി മാറ്റണം. സ്ക്വയറും വണ്ണുമായിട്ട് കേട്ടല്ലോ, ക്യൂബിനെ രണ്ടും ഒന്നുമായിട്ട് മാറ്റി. ദെൻ ദിസ് ടാൻ സ്ക്വയർ എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ് സീ സ്ക്വയർ എക്സ് മൈനസ് വൺ ഇൻറ്റു ആരെന്നാക്കണം? ടാൻ എക്സ്. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടാൻ എക്സ് ഇൻറ്റു സീ സ്ക്വയർ എക്സ് എന്ന് ഒരു ടൈം. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ടൈം ടാൻ എക്സ് ഇൻറ്റു വൺ, മറ്റേ ടൈം രണ്ടാമത്തെ ടൈം ആയല്ലോ. രണ്ടിനും രണ്ട് ഇൻ്റഗ്രലാക്കി അങ്ങ് മാറ്റിയേക്കണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് ടൈംസിനും രണ്ട് ഇൻ്റഗ്രലും കൊടുത്തേക്കണം. കണ്ടല്ലോ, ടാൻ എക്സ് ഇൻറ്റു സീ സ്ക്വയർ എക്സ്, ഫസ്റ്റ് ടൈം ടാൻ എക്സ് ഇൻറ്റു വൺ, ടാൻ എക്സ് രണ്ടിന് ഇൻ്റഗ്രൽ ടാൻ എക്സ്. അതുകൊണ്ട് അറിയാം, ഓക്കെ, അയാളെ നമുക്ക് എഴുതി. ഇൻ്റഗ്രൽ എന്തായിരുന്നു? ടാൻ എക്സ് ലോഗ് സീ കെ എക്സ് പ്ലസ് സി. അപ്പോൾ അയാളെ കഴിഞ്ഞു, ഇനി ഇയാളും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരായോ? ദാറ്റ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇൻ്റഗ്രൽ ടാൻ എക്സ് ഇൻറ്റു സീ സ്ക്വയർ എക്സ്, ടാൻ എക്സ് ഇൻ്റഗ്രൽ ആണ് ആരാ? സീ സ്ക്വയർ എക്സ്. ദെയർഫോർ പുട്ട് യു ഈ സി ഈക്വൽ എത്രയാണ്? ടാൻ എക്സ്. ഡി യു ഈക്വൽ എത്രയാണ്? സീ സ്ക്വയർ എക്സ് ഡി എക്സ്. ക്വസ്റ്റ്യനോട് തിരിച്ചു വന്നു. ഈ സീ സ്ക്വയർ എക്സ് ഡി എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ് ആരാണ്? ഡി യു. ടാൻ എക്സ് ക്യാൻ ബി ആരാണ്? യു. ദാറ്റ് ഈസ് യു ഡി യു. വട്ട് ഈസ് ഇൻ്റഗ്രൽ യു? വട്ട് ഇസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ്? എക്സ് സ്ക്വയർ ബൈ ടു. യു, യു സ്ക്വയർ ബൈ ടു. ഓക്കെ, യു സ്ക്വയർ ബൈ ടു മൈനസ് ലോഗ് സീ കെ എക്സ് പ്ലസ് സി. യുവിന് പകരം ആരെ കൊടുക്കണം? ടാൻ എക്സ്. ഫൈനൽ ആൻസർ ഈസ് യുവിന് പകരം ടാൻ എക്സ് കൊടുക്കുമ്പോൾ ടാൻ സ്ക്വയർ എക്സ് ബൈ ടു മൈനസ് ലോഗ് സീ കെ എക്സ് പ്ലസ് സി തീർന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, അടുത്ത ക്ലാസ് ഉടൻ വരും. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ ഗുഡ് ബൈ.